നമസ്കാരം. കേന്ദ്രം ഇന്ധനവില കുറച്ചതോടെ സംസ്ഥാനം പെട്ടിരിക്കുകയാണ്, പ്രത്യേകിച്ച് കേരളം. ഇതുവരെ കേന്ദ്രത്തിന് നേരെ ഉയർത്തിരുന്ന പ്രധാന ചോദ്യമായിരുന്നു ഇന്ധനവില. എന്നാൽ ഇതിലിപ്പോൾ സംസ്ഥാനം വളരെയധികം കുഴഞ്ഞിരിക്കുകയാണ്. കോൺഗ്രസ് ഭരിക്കുന്ന രാജസ്ഥാനും ഇന്ധന നികുതി കുറച്ചിരിക്കുന്നു. കേരളം ഇനി എന്നാണ് കുറയ്ക്കുകയെന്ന പ്രധാന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളുടെ മാതൃക പിന്തുടർന്ന് പെട്രോളിന്റെയും ഡീസലിന്റെയും മൂല്യവർദ്ധിത നികുതി കുറയ്ക്കാൻ രാജസ്ഥാനും തയ്യാറായി. ഉടൻ തന്നെ പെട്രോളിന്റെയും ഡീസലിന്റെയും വില കുറയ്ക്കാനുള്ള നടപടി സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുമെന്ന് മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട് വ്യക്തമാക്കി. കേന്ദ്രവും മറ്റ് ബി ജെ പി സർക്കാർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളും പെട്രോൾ ഡീസൽ നികുതി കുറച്ചതിനെ തുടർന്ന് രാജസ്ഥാനും നികുതി കുറയ്ക്കണമെന്ന ആവശ്യം ശക്തമായിരുന്നു. ബി ജെ പി ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തെ പ്രതിപക്ഷ കക്ഷികൾ ഈ ആവശ്യം ഉന്നയിച്ച് സമരരംഗത്ത് എത്തുകയും ചെയ്തിരുന്നു. ബി ജെ പിയും സഖ്യകക്ഷികളും ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ നികുതി കുറച്ചെങ്കിലും കേരളം ഉൾപ്പെടെയുള്ള ചില സംസ്ഥാനങ്ങൾ ഈ മാതൃക പിന്തുടരാൻ തയ്യാറായിട്ടില്ല. അതേസമയം കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചാബ് നേരത്തെ തന്നെ നികുതി കുറയ്ക്കാനുള്ള തീരുമാനം എടുത്തിരുന്നു. ഇതിന് പിന്നാലെയാണ് രാജസ്ഥാനും ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. എല്ലാ സംസ്ഥാനങ്ങളും വില കുറയ്ക്കുമ്പോൾ ഞങ്ങൾക്കും അത് കുറയ്ക്കേണ്ടി വരും. ജോധ്പൂർ ഗ്രാമത്തിൽ ഒരു പൊതുപരിപാടിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഗെഹ്ലോട്ട് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. സംസ്ഥാനത്തെ പെട്രോളിന്റെയും ഡീസലിന്റെയും വാറ്റ് നികുതി കുറച്ചുകൊണ്ട് ഞങ്ങളുടെ സർക്കാർ ജനങ്ങൾക്ക് ആശ്വാസം നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇപ്പോഴത്തെ ഇളവിലൂടെ കേന്ദ്രം ആശ്വാസമാണ് നൽകിയിരിക്കുന്നത്. എന്നാൽ ജനുവരി 29 മുതൽ രാജസ്ഥാൻ സർക്കാർ പെട്രോളിന് ലിറ്ററിന് 3 രൂപയും ഡീസലിന് 3.8 രൂപയും വാറ്റ് കുറച്ചിരുന്നു. കേന്ദ്ര സർക്കാർ നികുതി കുറയ്ക്കുന്നതിന് മുമ്പ് ഇത്രയും രൂപ ഇളവ് ചെയ്ത ഏക സംസ്ഥാനം തങ്ങളാണെന്നും അശോക് ഗെഹ്ലോട്ട് വാദിച്ചു. സംസ്ഥാനം നേരത്തെ എടുത്ത തീരുമാനം മൂലം വരുമാനത്തിൽ 2,800 കോടി രൂപയുടെ നഷ്ടമുണ്ട്. രാജസ്ഥാന്റെ മൊത്തം വരുമാനത്തിന്റെ 22% പെട്രോളിന്റെയും ഡീസലിന്റെയും വാറ്റിൽ നിന്നാണ്. ഇന്ധനത്തിന്റെ എക്സൈസ് തീരുവ ഇനിയും കുറയ്ക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ആവശ്യപ്പെട്ടതായും അശോക് ഗെഹ്ലോട്ട് വ്യക്തമാക്കി. നവംബർ 3 കേന്ദ്ര പെട്രോളിന്റെ തീരുവ ലിറ്ററിന് 5 രൂപയും ഡീസലിന് 10 രൂപയും കുറച്ചത്. ഇതിന് പിന്നാലെ കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചാബ് ഉൾപ്പെടെ നിരവധി സംസ്ഥാനങ്ങൾ പെട്രോൾ ഡീസൽ വില കുറച്ചതിനെ തുടർന്ന് വിഷയത്തിൽ സംസ്ഥാന സർക്കാർ വളരെ വലിയ സമ്മർദ്ദത്തിലായിരുന്നു. എന്നാൽ കേന്ദ്രം എക്സൈസ് തീരുവ കുറച്ചാൽ സംസ്ഥാനത്ത് വാറ്റ് പെട്രോളിന് 3.40 രൂപയും ഡീസലിന് 3.90 രൂപയും സ്വയമേവ കുറയുമെന്നായിരുന്നു അശോക് ഗെഹ്ലോട്ട് ആവർത്തിച്ചിരുന്നത്. 2016 ശേഷം കേന്ദ്രം ഇന്ധനത്തിന്മേലുള്ള എക്സൈസ് തീരുവയിൽ സംസ്ഥാന വിഹിതം കുറച്ചിട്ടുണ്ടെന്നും അത് ഈടാക്കുന്ന അധിക അല്ലെങ്കിൽ പ്രത്യേക എക്സൈസ് തീരുവയിൽ നിന്ന് സംസ്ഥാനങ്ങൾക്ക് ഒരു വിഹിതവും ലഭിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ആദ്യം എക്സൈസ് തീരുവ അമിതമായി വർദ്ധിപ്പിക്കുകയും പിന്നീട് അത് കുറയ്ക്കുകയും അതേസമയം വാറ്റ് കുറയ്ക്കുന്നതിന് സംസ്ഥാനങ്ങൾക്കിടയിൽ ഒരു മത്സര അന്തരീക്ഷം ഉണ്ടാവുകയും ചെയ്തു. എന്നാൽ രാജസ്ഥാനും നികുതി കുറയ്ക്കാനുള്ള തീരുമാനമെടുത്തതോടെ കേരളം ഇനി എന്നാണ് പെട്രോൾ ഡീസൽ നികുതി കുറയ്ക്കുകയെന്ന ചോദ്യം UDFഉം ശക്തമാക്കിയിരിക്കുകയാണ്. രാജസ്ഥാൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ നികുതി കുറയ്ക്കാത്തത് ചൂണ്ടിക്കാണിച്ചായിരുന്നു UDF ആരോപണങ്ങളെ ഭരണപക്ഷം ഇതുവരെ പ്രതിരോധിച്ചിരുന്നത്. എന്നാൽ ഇതിനും ഇപ്പോൾ തിരശീല വീണിരിക്കുകയാണ്. എന്തുവന്നാലും പെട്രോൾ വില കുറയ്ക്കില്ല എന്നാണ് KN ബാലഗോപാൽ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞത്. അതേസമയം സംസ്ഥാന സർക്കാരിന്റെ ഈ തീരുമാനത്തിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് പല ഭാഗത്തു നിന്നും ഉയർന്നുകൊണ്ടിരിക്കുന്നത്. വാചകമടിക്കാതെ കേന്ദ്രം കുറച്ചതുപോലെ ഇന്ധന നികുതി കുറയ്ക്കാൻ കേരളവും തയ്യാറാകണമെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് B ഗോപാലകൃഷ്ണൻ തുറന്നടിച്ചു. കർണാടക സർക്കാർ 7 രൂപ കുറച്ചു. ഗോവ അടക്കം BJP ഭരിക്കുന്ന പല സംസ്ഥാനങ്ങൾ ഇതിനു മുൻപ് ഒരു വിഹിതം കുറച്ചിരുന്നു. 23% ഡീസലിനും 30% പെട്രോളിനും നികുതി കൈപ്പറ്റുന്ന കേരള സർക്കാർ ഇതുവരെ നയാ പൈസ കുറച്ചിട്ടില്ലെന്നും ഗോപാലകൃഷ്ണൻ വിമർശിച്ചു. ഇന്ധനവില കുത്തനെ ഉയരുമ്പോഴും നികുതി ഇനത്തിൽ ഏറ്റവും കൂടുതൽ തുക തട്ടുന്നത് കേന്ദ്ര സർക്കാരാണോ കേരള സർക്കാരാണോ എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം ഇന്നുവരെ കേരളത്തിലെ ധനമന്ത്രിമാർ പറഞ്ഞിട്ടില്ല, പറയാൻ കഴിയുകയില്ല. കാരണം സ്പെഷ്യൽ സെസ് ഒഴിച്ച് കേന്ദ്ര സർക്കാർ എടുക്കുന്ന നികുതിയുടെ വിഹിതവും സംസ്ഥാനത്തിന് കിട്ടുന്നുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. 2018 ശേഷം ക്രൂഡ് ഓയിൽ വില ഏറ്റവും ഉയർന്ന ഇന്നത്തെ സാഹചര്യത്തിൽ ജനങ്ങൾക്ക് ആശ്വാസമായിട്ടാണ് 10 രൂപ ഡീസലിനും 5 രൂപ പെട്രോളിനും കുറച്ചത്. നികുതി ഇനത്തിൽ കേന്ദ്രത്തിനേക്കാൾ കൂടുതൽ കിട്ടുന്ന കേരളം വാചകമടി നിർത്തി ഡീസലിനും പെട്രോളിനും നികുതി കുറയ്ക്കണം. കേന്ദ്രം എക്സൈസ് തീരുവ കുറച്ച് വില കുറയ്ക്കാൻ തയ്യാറായതുപോലെ കേരളവും തയ്യാറാകണം. കേന്ദ്രം മുഖം രക്ഷിക്കാൻ എടുത്തതാണ് നടപടി എന്ന് പറഞ്ഞ് പരിഹസിക്കുന്നതിന് പകരം നികുതി കുറച്ച് കേന്ദ്രം കാണിച്ച മാതൃക കാണിക്കാൻ ബാലഗോപാൽ തയ്യാറാകണം. എന്നിട്ടാവണം കേന്ദ്രത്തിനെതിരെ പരിഹാസമെന്നും ഗോപാലകൃഷ്ണൻ രൂക്ഷമായി വിമർശിച്ചു. എന്നാലും വിഷയത്തിൽ ജനങ്ങളുടെ ഭാഗത്തു നിന്നും പ്രതികൂലമായിട്ടുള്ള പ്രതികരണങ്ങൾ തന്നെയാണ് സംസ്ഥാന സർക്കാരിനെതിരെ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയും സർക്കാർ പെട്രോൾ വില കുറച്ചില്ല എങ്കിൽ കനത്ത പ്രതിഷേധമായിരിക്കും സംസ്ഥാനമൊട്ടാകെ ഉണ്ടാകാൻ പോകുന്നത്.
വെബ് ഡെസ്ക് തത്വമീനൂസ്.